എല്ലാവർക്കും നമസ്കാരം. മുടക്കാലീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പം ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ഗ്ലാസ് അരി നമ്മൾ വെള്ളത്തിൽ കുതിച്ചെടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ കുതിച്ചെടുത്തതാണ്. ഇത് നമുക്ക് മിക്സി ചേർത്തിട്ട് അരച്ചെടുക്കും. നമ്മൾ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം കൂടി പോകരുത്, ആവശ്യത്തിന് അരയ്ക്കാൻ മാത്രം വെള്ളം എടുക്കാവുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അപ്പത്തിനുള്ള ഈസ്റ്റ് എടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മൈസൂരി ഇട്ടു. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മതി, 1 സ്പൂൺ വെള്ളം മതി. ചെറിയ ചൂടുള്ള വെള്ളമായിരിക്കണം. അതിലോട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇടുകയാണ്. ഈസ്റ്റ് നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഇന്നൊരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അപ്പത്തിന് കപ്പി കാച്ചിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ച മാവിൽ നിന്ന് ഒരു തവി മാവെടുത്ത് നമുക്കിത് കുറച്ചെടുക്കണം. അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത് വെച്ചിട്ട് നന്നായിട്ട് കുഴിച്ചെടുക്കാം. ഇത് തീ വളരെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതെ അടി പിടിക്കാതെ സൂക്ഷിക്കണം. അതുപോലെ ഇത് അരി നന്നായിട്ട് വേവുകയും ചെയ്യണം. വളരെ തീ കുറച്ചിട്ട് പതുക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ കപ്പി കാച്ചതാണ് ഇവിടെയൊക്കെ പറയുന്നത്. നമ്മുടെ കുറുക്ക് റെഡിയായിട്ടുണ്ട്. ഇതാണ് നമുക്കിത് ഓഫ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പരുവ. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കുന്നതോടെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കുറുക്കുണ്ടാക്കിയത് നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നരച്ചെടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ. ഇതിന് തേങ്ങ ഒത്തിരി ആവശ്യമില്ല, കുറച്ച് തേങ്ങ മതി. പിന്നെ നമ്മൾ ഒരു 2 സ്പൂൺ ചോറും കൂടെ അരയ്ക്കുന്നുണ്ട്. ഇത്രയും ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് അത് നമ്മൾ മുമ്പേ വെച്ചിരുന്ന ഈസ്റ്റാണ്. ഈസ്റ്റ് നമുക്ക് ചേർക്കാം. പിന്നെ നമ്മളിപ്പോൾ അരച്ച തേങ്ങയും
കപ്പി കാച്ചിലും കൂടെ അരച്ചതാണ്. 2 സ്പൂൺ ചോറും കൂടി ഇട്ടിട്ടുണ്ട്. ഇതുകൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടിത് ഇനിയിപ്പോൾ ഇത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതാണ് അതിൻ്റെ പരുവം. ഈ ഒരു ലൂസിൽ കുഴച്ചെടുക്കുക. ഒത്തിരി കട്ടിയായിപ്പോയിരിക്കും. വെള്ളം കുറഞ്ഞു പോയാലും അപ്പത്തിന് നല്ല കട്ടിയായിരിക്കും, സോഫ്റ്റ് ആകത്തില്ല. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ചുരാൻ പറ്റത്തില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കുക. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ച് വെക്കുക. ഇനി നമ്മളിതിൽ ഉപ്പൊന്നും ഉപ്പ് ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് മൂടി 8 മണിക്കൂർ കുളിക്കാനായിട്ട് വെക്കാം.